ഗവർണറും സർക്കാരും തമ്മിൽ നടത്തുന്നത് ഫേക്ക് എൻകൗണ്ടർ ആണെന്നും ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി വ്യാജ ഏറ്റുമുട്ടൽ നടത്തുകയാണെന്നും വൈസ് ചാൻസലർ നിയമനത്തിന് വേണ്ടി സുപ്രീം കോടതിയിൽ ഗവർണറും ഗവൺമെന്റും ഒരുമിച്ചാണ് വാദിച്ചതെന്നും ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്തെ മന്ത്രിമാരെക്കുറിച്ച് ഇപ്പോൾ പുറത്തുവരുന്ന പ്രണയചാപല്യങ്ങളിൽ നിന്നും മദനകാമരാജൻ കഥകളിൽ നിന്നും ശ്രദ്ധ തിരിക്കാനാണ് ഈ വ്യാജ ഏറ്റുമുട്ടലെന്നും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഇതിപ്പോൾ പ്രത്യക്ഷത്തിൽ ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടലാണെന്ന് നമുക്ക് തോന്നുന്നു. പക്ഷെ ഇത് ഏറ്റുമുട്ടലല്ല, ഇത് ഫേക്ക് എൻകൗണ്ടറാണ്, വ്യാജ ഏറ്റുമുട്ടലുകളാണ്. ജനങ്ങളെ കബളിപ്പിക്കാൻ വേണ്ടി രണ്ടുപേരും കൂടി ഒത്തുചേർന്നിരിക്കുകയാണ്. ഇപ്പൊ ഈ വിഷയം, ഇപ്പോ യൂണിവേഴ്സിറ്റി വിഷയമാണെങ്കിലും ഈ വിഷയമാണെങ്കിലും ഇവരെല്ലാം ഒരുമിച്ചായിരുന്നു എല്ലാ കാര്യത്തിലും. യൂണിവേഴ്സിറ്റി ഇന്നലെ ഞാൻ സൂചിപ്പിച്ചതുപോലെ സുപ്രീം കോടതിയിൽ ഒരുമിച്ചാണ് ഇവരെ ഈ വൈസ് ചാൻസലർമാരുടെ നിയമനം ശരിയാണെന്ന് ഗവർണർ ഗവൺമെന്റ് ഒരുപോലെ വാദിച്ചിരുന്നത്. എന്നിട്ട് ജനങ്ങളുടെ മുമ്പിൽ ഏറ്റുമുട്ടുന്നത് പോലെ കാണിക്കുകയാണ്. ഇപ്പോൾ ഗവൺമെന്റ് ആണെങ്കിൽ, സി പി എം ആണെങ്കിൽ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഈ വൈസ് ചാൻസലറുടെ വിഷയത്തിൽ. ആർക്കെതിരെയാണ്? സുപ്രീം കോടതി വിധിക്കെതിരായിട്ടാണ് സമരം. ഗവർണർക്കെതിരായിട്ടാണ് സമരം എന്നുള്ള വ്യാജനയാണ്. ഇതെല്ലാം എന്തിനു വേണ്ടിയിട്ടാണ് ഈ വ്യാജ ഏറ്റുമുട്ടൽ നടക്കുന്നത്? ഒരുപാട് വിഷയങ്ങളിൽ നിന്ന് ഗവൺമെന്റിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഗവൺമെന്റും ഗവർണറും തമ്മിലുള്ള ഈ ഇടപാടുകൾ നടക്കുന്നത്. ഇപ്പൊ നമുക്കറിയാം പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന കഥകൾ, ഒന്നാം പിണറായി വിജയൻ സർക്കാരിലെ മന്ത്രിമാർക്കെതിരായിട്ടുള്ള പ്രണയ ചാപല്യങ്ങൾ, മദനകാമരാജൻ കഥകൾ, ആ കാലത്തെ അധികാരതെല്ലാതിന്റെ പണി, ഇത്തര കഥകൾ ഒന്നൊന്നായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്നെല്ലാം ശ്രദ്ധ തിരിക്കണം. സംസ്ഥാനത്ത് രൂക്ഷമായ പോലീസ് അതിക്രമം വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗുരുതരമായ ആരോപണങ്ങളാണ് വരുന്നത്. പാർട്ടിക്കാരെ അഴിഞ്ഞാടുകയാണ് പോലീസിന്റെ സഹായത്തോടു കൂടി. അതുപോലെ തന്നെ കാർഷിക മേഖല മുഴുവൻ തകർച്ചയിലാണ്. നെല്ല് സംഭരിക്കുന്നില്ല, തേങ്ങ സംഭരിക്കുന്നില്ല, റബ്ബർ സംഭരിക്കുന്നില്ല, കർഷകർ മുഴുവൻ കണ്ണുനീരാണ്. അപ്പൊ വലിയ പ്രതിസന്ധിയിലെ കൂടെയാണ് സർക്കാർ പോകുന്നത്. ഉന്നത വിദ്യാഭ്യാസ രംഗം തകർന്ന് തരിപ്പണമായി. ഇതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതി വിധിക്കെതിരായിട്ട് സമരം ചെയ്യുക. സുപ്രീം കോടതി വിധിയല്ലേ വൈസ് ചാൻസലർമാരുടെ കാര്യത്തിൽ പുറത്തു വന്നത്? അതിനെതിരായി സമരം ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിൽ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെ യു ജി സി റെഗുലേഷൻസ് ലംഘിച്ച് നടത്തിയ എല്ലാ വൈസ് ചാൻസലർ നിയമനങ്ങളും വോയിഡ് അഭിനിഷ്യമാണ്, നിയമവിരുദ്ധമാണെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതിവർ ഒരുമിച്ചാണ് നടത്തിയത്. ഗവർണറും ഗവൺമെന്റും കൂടി ഒരുമിച്ച് നടത്തിയ നിയമനങ്ങൾ കൂടെ. ഗവർണർക്കും ഗവൺമെന്റിനും എതിരായ വിധിയാണ് സുപ്രീം കോടതി വിധി. യു ഡി എഫ് കഴിഞ്ഞ നിരവധി മാസങ്ങളായി പറഞ്ഞിരുന്ന ആരോപണങ്ങൾ അടിവരയിടുന്നതാണ് സുപ്രീം കോടതിയുടെ വിധി. അപ്പൊ ഇതെല്ലാം മറച്ചു വെക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ ലോകത്താരെങ്കിലും ധനകാര്യമന്ത്രി പിൻവലിക്കണമെന്ന് പറഞ്ഞ് നോട്ടീസ് കൊടുക്കും. അപ്പൊ ഏറ്റുമുട്ടലാണ് എന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. യഥാർത്ഥത്തിൽ നടക്കുന്നത് വ്യാജ ഏറ്റുമുട്ടലാണ്. സംശയം ഉണ്ടാ? കാരണം ഇങ്ങനെ ആരെങ്കിലും ഇതുപോലത്തെ ഒരു നോട്ടീസ് അയക്കും, പിൻവലിക്കണമെന്ന് പറഞ്ഞ് ചെയ്യും. ഈ ഒത്തുകളിയാണ് ഉണ്ടായിരുന്നത്. നിങ്ങൾ ഏത് കാര്യത്തിലാണ് ഗവർണറും ഗവൺമെന്റും തമ്മിൽ ഏറ്റുമുട്ടിയിട്ടുള്ളത്? യഥാർത്ഥത്തിൽ ഏത് കാര്യത്തിലാണ്? എന്റെ ഒത്തിരി ഔട്ട്കം പറയും. ഇത്രയും മാസങ്ങളായിട്ട് ലോകായുക്ത ഓർഡിനൻസ് ഒപ്പുവയ്ക്കരുത് ഞങ്ങൾ പറഞ്ഞു. മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചനുസരിച്ച് ഗവർണർ ഒപ്പുവെച്ചു. കണ്ണൂർ യൂണിവേഴ്സിറ്റി വി സി എ വെച്ചത് ശരിയല്ലാന്ന് ഞങ്ങൾ പറഞ്ഞു. കുറെ നാൾ കഴിഞ്ഞപ്പോ ഗവർണർ പറഞ്ഞു അത് ഇറഗുലറാണ്, ഇല്ലീഗലാണെന്ന് പറഞ്ഞു. ഇറഗുലറാണ്, ഇല്ലീഗലാണെന്ന് പറഞ്ഞാൽ ഗവർണർ ഇപ്പൊ ചെയ്ത പോലെ രാജിവെക്കാൻ പറഞ്ഞു? കണ്ണൂർ യൂണിവേഴ്സിറ്റി വി സിയോട് പറഞ്ഞില്ല. ആളെ അദ്ദേഹത്തെ വെക്കേറ്റ് ചെയ്യാനുള്ള നടപടികൾ സ്വീകരിച്ചു, ചെയ്തില്ല. അപ്പൊ ഔട്ട്കം ഇല്ല. ഇത് ആളുകളെ കബളിപ്പിക്കുകയാണ്. രണ്ടു കൂട്ടരും ഒന്നാണ്, ഒരേ വണ്ടിയിലാണ് യാത്ര ചെയ്യുന്നത്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. സ്വർണ്ണാഭരണങ്ങളിൽ ഇനി മുതൽ എച്ച് യു ഐ ഡി അഥവാ യുണീക് ഐഡന്റിഫിക്കേഷനും BIS 916 ഹോൾ മാർക്കിങ്ങും നിർബന്ധമാക്കി കേന്ദ്ര സർക്കാർ. ഈ അവസരത്തിൽ നിങ്ങളുടെ പക്കലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ BIS 916 ആഭരണങ്ങളാക്കി മാറ്റിയെടുക്കുവാൻ ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ഓൾഡ് ഗോൾഡ് എക്സ്ചേഞ്ച് ഫെസ്റ്റിവൽ. എവിടെ നിന്നും പർച്ചേസ് ചെയ്തതാവട്ടെ, വിലയിലോ തൂക്കത്തിലോ കുറവ് വരാതെ തന്നെ ലേറ്റസ്റ്റ് ഡിസൈൻ ആഭരണങ്ങൾ സ്വന്തമാക്കാം. കൂടാതെ പണിക്കൂലിയിൽ ആകർഷകമായ ഡിസ്കൗണ്ട് ഓഫറും. ഈ സുവർണ അവസരം ഇന്ന് തന്നെ പ്രയോജനപ്പെടുത്തു. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പ്രൈഡ് ഓഫ് ജനറേഷൻസ്, പെരിന്തൽമണ്ണ റോഡ്, ബലാഞ്ചേരി.